മൂന്ന് മാസം കഴിയുമ്പോൾ നാട്ടിൽ വരുമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഇവന് പകരം പക്കം വേറൊരാളില്ല. അടുത്ത ട്രിപ്പ് വരുമ്പോൾ പാല് കാച്ചി നടത്തണമെന്നിങ്ങനെ പറഞ്ഞാണ് ഇവന് ഇവിടുന്ന് പോയത്. കുട്ടികാർക്കെല്ലാം വലിയ ഇഷ്ടമുള്ള ഒരു കുഞ്ഞായിരുന്നു. ആരുടെ കൂടെ ഒന്നിനും ഒരു ശല്യത്തിനും പോകത്തില്ല. എല്ലാവർക്കും ഒരു ഉപകാരിയായിരുന്നു. ജോലിക്കിടെ വീണു പരിക്കേറ്റ് മരണപ്പെട്ട സൈനികന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പശ്ചിമബംഗാളിലെ സ്വപ്നയിൽ സൈനികനായിരുന്ന പത്തനാപുരം പൂങ്കുളഞ്ഞി കൃഷ്ണവിലാസത്തിൽ 39 വയസ്സുകാരനായ കെ എസ് ബിനീഷ് കുമാറിനാണ് ദാരുണ മരണം സംഭവിച്ചത്. സിഗ്നൽ ജോലി ചെയ്യുന്നതിനിടെ വീണു പരിക്കേറ്റ് മരിച്ചെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. തിങ്കളാഴ്ചയായിരുന്നു അപകടം. ഇങ്ങനെ സംഭവം പറയുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റാതായി. എല്ലാവരോടും വലിയ കാര്യമായിരുന്നു. ആരടുത്തു ഒന്ന് ഇച്ചി പോകുന്ന സംസാരിക്കുന്നു. ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അല്ല ഒന്നും പറയത്തൊന്നുമായിരുന്നു. അടുത്ത ട്രിപ്പ് വരുമ്പോൾ പാല് കാച്ചി നടത്തണമെന്നിങ്ങനെ പറഞ്ഞാണ് ഇവൻ ഇവിടുന്ന് പോയത്. മൂന്ന് മാസം കഴിയുമ്പോൾ നാട്ടിൽ വരുമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ കിണറിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് പോയതേ പോയിട്ട് ഇപ്പോൾ 1.5 മാസം. 39 വയസ്സ് ചെറുപ്പക്കാരൻ. ഇവന് പകരം പക്കം വേറൊരാളില്ല. അതുപോലെ നല്ലൊരു സ്വഭാവമാണ്. കുട്ടികാർക്കെല്ലാം വലിയ ഇഷ്ടമുള്ള ഒരു കുഞ്ഞായിരുന്നു. ആരുടെ കൂടെ ഒന്നിനും ഒരു ശല്യത്തിനും പോകത്തില്ല. എല്ലാവർക്കും ഒരു ഉപകാരിയായിരുന്നു. വിലാപയാത്രയായി എത്തിച്ച സൈനികന്റെ മൃതശരീരം പൂങ്കുളഞ്ഞി ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് ബന്ധുക്കളുടെ അന്തിമോപചാരത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അജിതകുമാരിയാണ് ഭാര്യ. ബൃന്ദ ഏക മകളാണ്. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും താങ്ങാനാകാത്ത ദുഃഖമാണ്. ഒരു ജവാനായി സർവീസിൽ കയറുകയും 18 വർഷമായി ആ ജവാൻ എന്ന അർത്ഥത്തിൽ രാജ്യത്തെ സേവിക്കുകയും 18 വർഷ സർവീസ് ഈ രാഷ്ട്രത്തിനായി സമർപ്പിക്കുകയും ചെയ്ത ബിനീഷ് കുമാർ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്.